केरला हॉट लाइन रेस्टोरेंट असोसिएशन तिरुवल्ला यूनिट वार्षिक पोदियोग चिकित्सा सहाय वितरण नगरसभा चेयरपर्सन अनु जॉर्ज उद्घाटन പല വിധമായ അസുഖങ്ങളും നമ്മൾ കഴിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ പുറത്തുനിന്ന് വരുന്ന വെജിറ്റബിൾസും ഒക്കെ നമുക്ക് നമ്മുടെ ശരീരത്തിന് വളരെയേറെ ദോഷം ചെയ്യുന്നു വിഷാംശങ്ങളൊക്കെ അടങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് നമുക്ക് അതിൽ നിന്നൊക്കെ ഒരു ഏറെ ഒരു മാറ്റം വരുത്തേണ്ടത് നമ്മുടെയൊക്കെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് നമ്മൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം വൃത്തിയോടും വെടിപ്പോടും കൂടെ കഴിക്കുവാൻ നമുക്ക് സാധിക്കണം നമ്മുടെ ഹോട്ടലുകളിലൊക്കെ वाले अधिक श्रद्धि क्यों भाधन नीति मतलब प्रयोजन पड़ने रीती दोषं वरा रीती भाधन को अनेकान श्रद्ध एपड़ू नगरसभा भागल सहकूं लोकान इवे पर वीवर कचपेपर प्रत्येक सोण नी नगरसभा को अब प्राबल्य अगर तामसिया वह अब अल प्रयास नमें अब चिकित्सा सहाय नमें प्रदेश ताम साधारण साधारण जन आवश्यक सहाय नल्क ऐसे अनुग्रहप्रदाय मतलब सापति स्थित आईमी अब नामा कह सहय वाले वाले प्रयोजन पड़ी असोसियन नीती प्रवर्ती मोटे आशंस प्रार्थिक औपचारिक उद्घाटन अच्छे वार्ता രോഗികൾക്കായുള്ള സഹായ വിതരണം തിരുവല്ല ഡിവൈഎസ്പി അഷാദ് എസ് വിതരണം ചെയ്തു. ബന്ധപ്പെട്ട പല പ്രശ്നങ്ങൾ ഞാൻ ഇടപെട്ടിട്ടുണ്ട്. ഇടപെട്ടതിലെ നല്ല ഒരു വർഷം പ്രശ്നങ്ങളിലും മുഖ്യ പ്രശ്നങ്ങളിലും നിയമത്തിനകത്ത് നിന്ന് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനിയും ഒരു പോലീസ് ഓഫീസർ എന്നാലുള്ള എന്റെ സഹായം ഉണ്ടായിരിക്കും. അസോസിയേഷന്റെ എല്ലാ പ്രവർത്തനങ്ങളും പിന്തുണ അറിയിച്ചുകൊണ്ട് ഈ ഒരു സത്വബോധത്തിന് അഭിനന്ദനം അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. വളരെ ബുദ്ധിമുട്ട് പ്രയാസം അനുഭവിച്ച കാലഘട്ടത്തിലും കൂടിയാണ് ഈ സംഘടന വളർന്നു വന്നത് ആ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഉദ്യോഗസ്ഥ തലത്തിലുള്ള ബുദ്ധിമുട്ടുകളും പീഡനങ്ങളും അനുഭവിച്ചിരിക്കുന്ന ഹോട്ടൽ വ്യവസായികളാണ് ഉദ്യോഗസ്ഥന്മാർ വരുമ്പോൾ വേറെ കൂടെ ഓടുന്ന ഒരു സമ്പ്രദായ ഒരു കാലഘട്ടത്തിൽ ഈ വ്യവസായ മേഖലയിൽ ഉണ്ടായിരുന്നു ഇപ്പോൾ അതെല്ലാം മാറി എന്തിനും താണിയുള്ള ഒരു ജനതയെ വാർത്തെടുക്കാൻ കേച്ചാർക്ക് കഴിഞ്ഞിട്ടുള്ളൂ എന്നുള്ളത് ചരിതാർത്ഥ്യമാണ് ഈ 64-60 വർഷം പിന്നിടുമ്പോൾ ഈ സംഘടനയിലെ ഈ സംഘടനയുടെ വിഷയങ്ങളെ അതുപോലെ തന്നെ ഹോട്ടൽക്കാരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാം ഹോട്ടലുകാർക്ക് മാത്രമേ പറയാനും അതനുസരിച്ച് മുന്നോട്ട് പോകാനും സാധിക്കത്തുള്ളൂ ഞാൻ എപ്പോഴും പല മീറ്റിങ്ങുകളിൽ പറഞ്ഞിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് പലരിങ്ങളെ സാധനം മേടിച്ചോണ്ട് പോയി വീട്ടിൽ കൊണ്ട് വെച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞ് മറുപടി പറയാറുള്ളൂ ഹോട്ടൽ വ്യവസായം അങ്ങനെയല്ല കഴിച്ചാൽ ഉടനെ മറുപടി പറയുകയും കാശ് തരികയും മുഖത്ത് നോക്കി ചീത്ത വിളിക്കുകയും ചെയ്യുന്ന ഒരു വ്യവസായ മേഖലയാണ് ഈ ഹോട്ടൽ വ്യവസായം ഇതിന്റെ അകത്ത് നിന്ന് പ്രവർത്തിക്കുന്നവർക്ക് അറിയാം കാരണം ഈ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകൊണ്ട് ഈ ജില്ലയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തിരുവല്ലയിലാണ് ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ച ഒരു യൂണിറ്റാണ് തിരുവല്ല അത് മാധ്യമം ഇപ്പൊ നമ്മുടെ റോയ് ചാനെ എല്ലാ കാര്യങ്ങളും ബന്ധപ്പെടുന്ന ഒരാളായതുകൊണ്ട് പറയുകയാണ് ഒരുപാട് കാര്യങ്ങൾ കാരണം ജില്ലാ കമ്മിറ്റി വരുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത് തിരുവല്ലയിലാണ് ഞാൻ എപ്പോഴും പറയുന്നുണ്ട് ഞാൻ പത്തനംതിട്ടക്കാരനാണ് എങ്കിൽ പോലും തിരുവല്ലയിലാണ് ഏറ്റവും കൂടുതൽ വിഷയങ്ങൾ ഉണ്ടായത് കാരണം ഈ മദ്യപാനം കൂടുതൽ നടക്കുന്നതിന്റെ പേരിലായിരിക്കാം ഒരു പക്ഷേ ഇതെല്ലാം ഉണ്ടാകുന്നതാണ് എനിക്ക് തോന്നുന്നത് തിരുവല്ലയിലെ ചുമതല എനിക്ക് തരുന്ന സമയത്ത് തിരുവല്ലയുടെ അവസ്ഥ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ അവസ്ഥ വളരെ ശോചനീയമായിരുന്നു ആ അവസ്ഥയിൽ നിന്ന് അത് ഇന്ന് എനിക്ക് വളരെ അഭിമാനത്തോട് പറയാൻ കഴിയും ഈ നിലയിൽ ഒരു യൂണിറ്റ് കൺവെൻഷൻ നടത്താൻ നമ്മളെ പ്രാപ്തനാക്കിയത് ഞങ്ങളെ ഈ ഓരോരുത്തരെയും പ്രാപ്തനാക്കിയ ദൈവത്തിന് ഞാൻ ആദ്യം നന്ദി പറയും
കാരണം ഞാൻ ഇവിടെ വന്ന എൻ്റെ കൂടെ ആദ്യം വരെ നിന്ന ആളാണ് ജോമോൻ തമ്പി, അതായത് പി എം എത്തായി, ഗണേശൻ, ജോർജ്, ജനാർദ്ദൻ. എന്ത് കാര്യം എപ്പോൾ വിളിച്ചു പറഞ്ഞാലും ഓടി വന്ന് കാര്യങ്ങൾ ചെയ്യുന്ന കുറച്ച് സവാരങ്ങളാണ് ഇവിടെ ഉള്ളത്. എല്ലാ കാര്യങ്ങളും വിളിക്കുമ്പോഴും ഒരാൾ ഇല്ലെങ്കിൽ ഒരാൾ ഓടി വരും, ഞാൻ അവനവിടെ നിന്നോട്ട്, ജോമൻ എന്നോട് നിൽക്കട്ടെ, ഞാൻ വരാമെന്ന് പറഞ്ഞു വരും. ഉല്ലാസം അത് മറക്കാൻ പറ്റത്തില്ല. മുഴുവൻ സമയങ്ങളിൽ വണ്ടി ഓടി കഷ്ടപ്പെട്ട് പണം ചെലവാക്കി ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്. അതുപോലെ ഒരു ജില്ലാ പ്രസിഡന്റിനെ കിട്ടാൻ തന്നെ പ്രയാസമാണ്. പിന്നെ തിരക്കാണ്, എന്ത് ചെയ്യാൻ നോക്കും. ഇവിടെ ഈ യൂണിറ്റിൽ ഞാൻ വന്നു കഴിഞ്ഞ് എനിക്ക് വന്ന ആദ്യം ഉണ്ടായ പ്രശ്നം മുരന്റെ കടയിലായിരുന്നു. ആ മുരന്റെ കടയില് കുറച്ച് സാമൂഹ്യ വിരുദ്ധരി എന്ന് അവരെ ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്ത ഒരു പ്രശ്നം ഉണ്ടായ ഉല്ലാസം ഞങ്ങളെല്ലാം ആകാരത്തിൽ പോയി. എനിക്ക് വന്ന നഷാ സാർ അല്ലായിരുന്നു, സാറായിരുന്നു. നിങ്ങളാ കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്യുകയും എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾ പറഞ്ഞു. അത് കഴിഞ്ഞാണ് രണ്ടാമത് സംഭവം ഉണ്ടാകുന്നത്, ഗണേശന്റെ കൂടെ. ഈ അടുത്ത സമയത്തൊരു വളരെ ദയനീയമായ ഒരു വിഷയം ഇവിടെ ഈ തിരുവല്ല യൂണിറ്റുമായിട്ട് ബന്ധപ്പെട്ട് കിടന്നു. കടപ്പുറ കന്നിമാറ ഹൗസ് എന്ന് പറയുന്ന ഒരു ഹോട്ടലില് നമ്മുടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ആരും കഴിച്ചുകൊണ്ടിരുന്ന കൂട്ടത്തിൽ അതിനകത്തൊരു പഴുതാര ബിരിയാണിക്കകത്താണ് ആ പഴുതാര ഇന്ന് ജീവനോടെ കിടക്കുക, ജീവനോടെ ചത്ത് നേരെ കിടക്കുക. ഒന്നുമില്ല, ആ ഒരു വിഷയത്തിന്റെ പേരിൽ ആ കടയടപ്പിച്ചു. ആ കടയടപ്പിച്ച് അത് പോലീസ് ഉണ്ടായിരുന്നു, ഫുഡ് സേഫ്റ്റിക്കാരുണ്ടായിരുന്നു, പിന്നെ ഹെൽത്തുകാരുണ്ടായിരുന്നു, പഞ്ചായത്തുകാരുണ്ടായിരുന്നു. അപ്പൊ പിറ്റേ ദിവസം വാർത്ത വന്നു കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് ലൈസൻസ് ഇല്ല, ഫുഡ് സേഫ്റ്റി ലൈസൻസ് ഇല്ല, പഞ്ചായത്ത് ലൈസൻസ് ഇല്ല എന്നും പറഞ്ഞ് വാർത്തയും വന്നു. ഞങ്ങളീ വിവരം പറഞ്ഞ് അവരിവിടെ എത്തിയിട്ടില്ല. നമ്മുടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ആരും കഴിച്ചുകൊണ്ടിരുന്ന കൂട്ടത്തിൽ അതിനകത്തൊരു പഴുതാര ബിരിയാണിക്കകത്താണ് ആ പഴുതാര ഇന്ന് ജീവനോടെ കിടക്കുക, ജീവനോടെ ചത്ത് നേരെ കിടക്കുക. അതൊന്നുമില്ല, ആ ഒരു വിഷയത്തിന്റെ പേരിൽ ആ കടയടപ്പിച്ചു. ആ കടയടപ്പിച്ച് അത് പോലീസ് ഉണ്ടായിരുന്നു, ഫുഡ് സേഫ്റ്റിക്കാരുണ്ടായിരുന്നു, പിന്നെ ഹെൽത്തുകാരുണ്ടായിരുന്നു, പഞ്ചായത്തുകാരുണ്ടായിരുന്നു. അപ്പൊ പിറ്റേ ദിവസം വാർത്ത വന്നു കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് ലൈസൻസ് ഇല്ല, ഫുഡ് സേഫ്റ്റി ലൈസൻസ് ഇല്ല, പഞ്ചായത്ത് ലൈസൻസ് ഇല്ല എന്നും പറഞ്ഞ് വാർത്തയും വന്നു. ഞങ്ങളീ വിവരം പറഞ്ഞ് അവരിവിടെ എത്തിയിട്ടില്ല, ഇപ്പൊ വരുന്നുണ്ട്, അവർക്ക് മഴയാവുന്ന വന്നോണ്ടിരിക്കുക. ഈ വിഷയത്തിന് വേണ്ടി ഞങ്ങൾ അവിടെ ചെന്നു. ഈ യൂണിറ്റിലുള്ള മുഴുവൻ ആൾക്കാരെയും ഞങ്ങൾ അവിടെ ചെന്ന് കണ്ടപ്പോൾ ആ കടയുടെ അവസ്ഥ കണ്ടപ്പോൾ ഞങ്ങൾക്ക് തോന്നി ഇത് അടയ്ക്കേണ്ടത് അത്യാവശ്യമായിരുന്നു. കാര്യം ഇങ്ങനെ ആയിരുന്നുള്ളൂ, കട അത്ര വൃത്തിയല്ലായിരുന്നു. ഞാന് ജാഫർ ഇവിടുന്ന് ഞങ്ങളെല്ലാവരും കൂടെ പോയി. ഞങ്ങൾ പോയി ആ കാര്യങ്ങൾ ചെയ്ത് അവര് അതെല്ലാം ചെയ്ത് കഴിഞ്ഞ് 28 ദിവസം ഞങ്ങൾ അതിന്റെ പുറകെ 28-ാം ദിവസമാണ് കടന്നു. ഈ 28 ദിവസത്തിൽ 25 ദിവസവും ഉല്ലാസ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അത് മറക്കാൻ പറ്റത്തില്ല. ഉല്ലാസം തന്നെയല്ല, ഈ യൂണിറ്റിൽ പെട്ട മുഴുവൻ പേരും ഇവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ആ കാര്യങ്ങളെല്ലാം ചെയ്തു, ആ കട തുറന്നു. അത് കഴിഞ്ഞ് ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങള് ദൈവത്തിന്റെ കാരണം കൊണ്ട് നമുക്ക് ചെയ്യാനൊക്കെ പറ്റും, ഒന്നും ചെയ്യാതിരുന്നില്ല. ഇത് അത് ഭംഗിയായ രീതിയിൽ ചെയ്തു തീർക്കാനായിട്ട് സാധിച്ചു. കാരണം കടകൾ വൃത്തിയായിട്ട് സൂക്ഷിക്കുക എന്നുള്ള ഒരു കാര്യം നമ്മുടെ ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വം പാലിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. കുടുംബസംഗമ ഉദ്ഘാടനം KHRA സംസ്ഥാന വൈസ് പ്രസിഡന്റ് KM രാജ നിർവഹിച്ചു. ജില്ലാ ഹൈജീൻ കമ്മിറ്റി ചെയർമാൻ റോയ് മാത്യൂസ് മുഖ്യപ്രഭാഷണം നടത്തി. ഹോട്ടൽ ഉടമകളുടെയും ജീവനക്കാരുടെയും കുട്ടികൾക്കായുള്ള സ്കോളർഷിപ്പ് വിതരണം യൂണിറ്റ് വൈസ് പ്രസിഡന്റ് മാത്യൂസ് പി ജേക്കബ്, ഉപഹാര വിതരണം ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് സുനു ഫിലിപ്പ് എന്നിവർ നിർവഹിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് ജോമോൻ, ജില്ലാ പ്രസിഡന്റ് MK ഉല്ലാസ്, ട്രഷറർ സക്കീർ ശാന്തി, സംസ്ഥാന സമിതി അംഗം AV ജാഫർ, വൈസ് പ്രസിഡന്റ് PA മത്തായി, ജോയിന്റ് സെക്രട്ടറി ഗീതാ ബോസ്, പത്തനംതിട്ട യൂണിറ്റ് പ്രസിഡന്റ് നവാസ് തനിമ, കോഴഞ്ചേരി യൂണിറ്റ് സെക്രട്ടറി സണ്ണി, ജോർജ് എൻ ഹാൻസ്, വൈസ് പ്രസിഡന്റ് ജനാർദ്ദനൻ, ബിക്കി തോട്ടത്തിൽ അനു, അടൂർ യൂണിറ്റ് വർക്കിംഗ് പ്രസിഡന്റ് വിൽസൺ എബ്രഹാം, മുൻ സംസ്ഥാന സമിതി അംഗം കാർത്തികേശു, BG ബിനു, യൂണിറ്റ് ട്രഷറർ ഗണേശ് തുടങ്ങിയവർ പ്രസംഗിച്ചു.